ഇനി മാതൃഭൂമി ന്യൂസിന്റെ ഒരു ഇമ്പാക്ട് റിപ്പോർട്ടിലേക്കാണ്. ഓൺലൈൻ ഭക്ഷണ വിതരണം മറയാക്കിയുള്ള ലഹരിക്കടത്തിൽ പരാതിയുമായി ഡെലിവറി റൈഡേഴ്സ് യൂണിയൻ. എക്സൈസ് കമ്മീഷണർക്കാണ് അവർ പരാതി നൽകിയത്. മയക്കുമരുന്ന് മാഫിയയുടെ പിടിയിൽ നിന്ന് തൊഴിലാളികളെ സംരക്ഷിക്കണമെന്നാണ് ആവശ്യം. ലഹരി മാഫിയ പാഴ്സൽ സർവീസ് ദുരുപയോഗം ചെയ്യുന്നുവെന്ന വാർത്ത മാതൃഭൂമി ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. ആർ അനന്തകൃഷ്ണ വിവരങ്ങൾ നൽകാൻ തിരുവനന്തപുരത്ത് ചേരുന്നു. അനന്തൻ, കഴിഞ്ഞ ദിവസമാണ് നമ്മൾ ഈ വളരെ പ്രധാനപ്പെട്ട വിവരം പങ്കുവച്ചത്. ഇങ്ങനെയുമൊക്കെ നമ്മൾ ഭക്ഷണത്തിനുമൊക്കെ സഹായിക്ക അല്ലെങ്കിൽ ആശ്രയിക്കുന്ന ഇത്തരം ഓൺലൈൻ ആപ്പുകളിലൂടെ വലിയ തോതിൽ ഈ മയക്കുമരുന്ന് കടത്ത് നടത്തുന്നുണ്ട്. അത് പാവം ഈ റൈഡേഴ്സ് അറിയുന്നതുമില്ല. അവർ അവസാനം കുരുക്കിൽ പെടുന്ന സ്ഥിതി. ഇപ്പോൾ എങ്ങനെയാണ് അവർ പരാതി നൽകിയിരിക്കുന്നത്? അതിൽ ഉചിതമായ വേഗത്തിലുള്ള നടപടികൾ സാധ്യമാണോ? ഇനി ഇത്തരത്തിലുള്ള ഒരു കൊറിയർ സർവീസ് നിർത്തിവെക്കേണ്ട സാഹചര്യം പോലും ഉണ്ടാകുമോ? ദിവിഷ, കഴിഞ്ഞ ദിവസമാണ് നമ്മൾ ആ വാർത്ത നൽകിയത്. അതായത് ഭക്ഷണ ഓൺലൈൻ ഭക്ഷണ വിതരണ ആപ്പിൽ ആപ്പിനകത്ത് പുതിയൊരു സംവിധാനം, അതായത് ലോക്കലായിട്ട് കൊറിയർ സംവിധാനം ഏർപ്പെടുത്താനുള്ളൊരു സർവീസ് നിലവിൽ വന്നിരുന്നു, പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് എന്ന പേരിൽ. ആ സംവിധാനം ദുരുപയോഗം ചെയ്യുന്നു, ലഹരി സംഘങ്ങൾ ദുരുപയോഗം ചെയ്യുന്നു എന്നുള്ളതായിരുന്നു വാർത്ത. ഈ വാർത്ത സംബന്ധിച്ച് ഈ ഡെലിവറി റൈഡേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് വലിയ പിന്തുണയാണ് മാതൃഭൂമി ന്യൂസിന് ലഭിച്ചിരിക്കുന്നത്. ആ വാർത്ത അവർക്ക് അത്രയേറെ സഹായകരമായി എന്നാണ് അവർ പറയുന്നത്. അതിന് പിന്നാലെയാണ് അവരിപ്പോൾ ഔദ്യോഗികമായി എക്സൈസ് കമ്മീഷണർക്ക് ഒരു പരാതി നൽകിയിരിക്കുന്നത്. കാരണം ഈ ഒരു പാഴ്സൽ സർവീസ് വലിയ തോതിൽ ദുരുപയോഗം ചെയ്യുന്നുണ്ട് എന്നാണ് അവർ പരാതിയിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ എക്സൈസ് കമ്മീഷണർ ഇടപെട്ട് കമ്പനിയുമായി സംസാരിച്ച് ഇതിനൊരു പോം വഴി, ഇത് കുറച്ചുകൂടി സുതാര്യമാക്കുന്ന രീതിയിലുള്ളൊരു പോം വഴി ഉണ്ടാക്കണം എന്നാണ് പറയുന്നത്. ഞാൻ ആ പരാതിയിൽ അവർ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ വായിക്കാം. പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് എന്ന സംവിധാനത്തിൽ ഇപ്പോൾ തിരുവനന്തപുരത്തും കൊച്ചിയിലും മയക്കുമരുന്ന് മാഫിയ വ്യാപകമായി ദുരുപയോഗം ചെയ്യുന്നതായി ഞങ്ങൾക്ക് ഉത്തമ ബോധ്യമുണ്ട്. കസ്റ്റമർ ഒരു പാഴ്സൽ നൽകാൻ ഓർഡർ ചെയ്താൽ ആ ഓർഡറിനകത്ത് എന്തെന്ന് പോലും അറിയാതെ ആ ഡെലിവറി ജീവനക്കാരൻ അത് മറ്റൊരിടത്തും വിജനമായ സ്ഥലത്ത് ആൾസഞ്ചാരമില്ലാത്ത ഇടങ്ങളിലും കൃത്യമായ അഡ്രസ്സോ പേരോ നൽകാതെ അവിടെ എത്തിക്കാൻ ആവശ്യപ്പെടുന്നു. ഇതിൻ്റെ പേരിൽ ഈ അടുത്ത കാലത്തായി നിരവധി പ്രശ്നങ്ങൾ ഉടലെടുത്തിട്ടുണ്ട്. ഈ വിഷയം കമ്പനി അധികൃതരെ അറിയിച്ചപ്പോൾ നിങ്ങൾക്ക് സൗകര്യമുണ്ടെങ്കിൽ ജോലി ചെയ്താൽ മതി, അല്ലെങ്കിൽ വേണ്ട എന്ന് വെച്ചിട്ട് പോകണമെന്നായിരുന്നു മറുപടി. ഒരു ദിവസം തൊഴിലാളി 15 മണിക്കൂർ വരെ ജോലി ചെയ്താൽ കിട്ടുന്നത് 800 രൂപ മുതൽ 1000 രൂപ വരെയാണ്. ഇതുപോലത്തെ ഓർഡർ ആ തൊഴിലാളി നിരസിച്ചാൽ അവർക്ക് കിട്ടുന്ന ഡെയിലി ഇൻസെൻറ്റീവ് കമ്പനി നൽകാതിരിക്കുകയും അവരുടെ മേൽ ഭീമമായ പിഴ ചുമത്തുകയും ചെയ്യുന്നതാണ് രീതി. ഈ മേഖലയിൽ നിരവധി വിദ്യാർത്ഥികൾ, വിദ്യാർത്ഥിനികൾ, പ്രായമായവർ, സ്ത്രീകൾ, യുവാക്കൾ, അസുഖബാധിതർ ജോലി ചെയ്യുന്നുണ്ട്. മാതൃഭൂമി ന്യൂസ് ചാനലിൽ ഇതിനെക്കുറിച്ച് വന്ന വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ മയക്കുമരുന്ന് മാഫിയയുടെ കെണിയിൽ നിന്നും ഈ തൊഴിലാളികളെ രക്ഷിക്കുന്നതിനായി അങ്ങയുടെ ഭാഗത്ത് നിന്ന്, അതായത് എക്സൈസ് കമ്മീഷണർ ഭാഗത്ത് നിന്നും കമ്പനി പ്രതിനിധികളെ വിളിച്ച് ഈ സംവിധാനത്തിൽ കൂടുതൽ സുതാര്യത വരുത്തുവാൻ ശ്രമം ഉണ്ടാകണം എന്നുള്ളതാണ് ഇവർ നൽകിയിരിക്കുന്ന പരാതിയുടെ കാതൽ. ഈ പരാതി അവർ നൽകിക്കഴിഞ്ഞു. ഇത് ഓൾ ഇന്ത്യ ഗിഗ് വർക്കേഴ്സ് യൂണിയൻ CITU നേതൃത്വത്തിലാണ് ഈ പരാതി നൽകിയിരിക്കുന്നത്. ഏതായാലും ഈ ഡെലിവറി ബോയ്സ്, നമുക്കറിയാം നഗരങ്ങളിലൊക്കെ ഒരുപാട് വിദ്യാർത്ഥികളും അതല്ലെങ്കിൽ മറ്റു തൊഴിൽ ചെയ്ത് കൂടുതൽ പണം ഒരു സമ്പത്തും അല്ലെങ്കിൽ സാമ്പത്തികമായി കുറച്ച് പൈസ കിട്ടാൻ വേണ്ടിയൊക്കെ ഒരുപാട് പേർ ഈ മേഖലയിൽ ജോലി ചെയ്യുന്നുണ്ട്. പക്ഷെ അവരെ ഒരു കാര്യം, ഈ ഒരു സാഹചര്യം കണക്കിലെടുത്ത് ഇവർക്ക് ഇപ്പം ഈ പിക്ക് ആൻഡ് ഡ്രോപ്പ് ആ ഒരു സേവനത്തിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയുമോ? അതോ ഈ ആപ്പിൻ്റെ ഭാഗമായി ജോലി ചെയ്യുമ്പോൾ അത് നിർബന്ധമാണോ? ഇങ്ങനെ ഒരു കുരുക്കിൽപ്പെടുന്ന സാഹചര്യത്തിൽ അവർ ഭക്ഷണ ഡെലിവറി മാത്രം അവർക്ക് നടത്താൻ കഴിയും, അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ? അല്ല, ഈ ഓർഡർ വന്നു കഴിഞ്ഞാൽ അത് നിരസിക്കാൻ അവർക്ക് പറ്റത്തില്ല. കാരണം അത് നിരസിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഇൻസെൻറ്റീവ് നഷ്ടമാവും, മാത്രമല്ല ഒരു പെനാൽറ്റി കൂടി അവർ കമ്പനിക്ക് അടയ്ക്കേണ്ടി വരും. പക്ഷേ ഈ സംവിധാനം നല്ലതാണ്. പ്രത്യേകിച്ച് ഈ നഗരങ്ങളിലൊക്കെ അവിടെയും ഇവിടെയൊക്കെ ചെറിയ കൊറിയർ 10 മിനിറ്റിനുള്ളിലൊക്കെ എത്തിക്കാനുള്ള ഒരു സംവിധാനമാണ്. അത് ആൾക്കാർക്ക് നല്ല ഗുണം ചെയ്യുന്നൊരു സർവീസാണ്. പക്ഷേ അത് ഈ പ്രത്യേകിച്ച് രാത്രികാലങ്ങളിൽ ഈ ലഹരി മാഫിയ അത് വലിയ തോതിൽ ദുരുപയോഗം ചെയ്യുന്നു എന്നുള്ളതാണ് പരാതി. കാരണം സ്ത്രീകളടക്കം ഈ മേഖലയിൽ ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു സ്ഥലത്തു നിന്ന് ഒരു കൊറിയർ വാങ്ങി അത് ഡ്രോപ്പ് ചെയ്യാൻ പോകുന്ന സ്ഥലം ചിലപ്പോൾ വിജനമായിരിക്കും, അതല്ലെങ്കിൽ ആ വാങ്ങാൻ വരുന്ന ആൾക്കാർ ലഹരി ഉപയോഗിച്ചിട്ടാകും, അതല്ലെങ്കിൽ അസ്വാഭാവിക പെരുമാറ്റമുള്ളവരായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഭീഷണിയാണ് അവർ നേരിടുന്നത്. അതിന് കുറച്ചുകൂടി സുതാര്യത, അതായത് എന്താണ് ഈ പാഴ്സൽ സർവീസിൽ ചെയ്യുന്നത്, അതല്ലെങ്കിൽ ഇത് കൃത്യമായ മേൽവിലാസത്തോടെ എത്തിക്കാനുള്ള ഒരു സംവിധാനം, അതൊക്കെയാണ് ഇവർ ആവശ്യപ്പെടുന്നത്. ഇത് നിർത്തണം എന്ന് അവരുടെ ഭാഗത്ത് നിന്ന് ആവശ്യമില്ല. പക്ഷേ കുറച്ചുകൂടി സുതാര്യത, ഇത് എവിടെ ആരാണ് അയക്കുന്നത്, എവിടേക്കാണ് എത്തുന്നത്, അത് സംബന്ധിച്ച് കൃത്യമായ ഒരു മേൽവിലാസം രേഖപ്പെടുത്താനുള്ള ഒരു സംവിധാനം ഇതിലുണ്ടാകണം എന്നുള്ളൊരു ആവശ്യമാണ് അത് മുന്നോട്ട് വെക്കുന്നത്. വ്യാപകമായി കൊച്ചിയിലും തിരുവനന്തപുരത്തും ഇത് ലഹരി മാഫിയ ദുരുപയോഗം ചെയ്യുന്നു എന്നുള്ളത് ഉറപ്പാണ്. അതിൻ്റെ അനുഭവം സുതാര്യത ഉറപ്പാക്കുക, സുരക്ഷിതത്വം ഉറപ്പാക്കുക. ഈ ഇതിൽ ജോലി ചെയ്യുന്നവർ അനാവശ്യമായി ഇത്തരം നിയമക്കുരുക്കിലേക്ക് ചെന്നുപെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകാതിരിക്കുകയും വേണം. എക്സൈസിൻ്റെയും പോലീസിൻ്റെയും ഒക്കെ ഭാഗത്തുനിന്ന് കൃത്യമായൊരു ശ്രദ്ധയും നടപടിയും ഇക്കാര്യത്തിൽ ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്.